അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ജനാധിപത്യ ഭരണകൂടങ്ങൾ സ്വേച്ഛാധിപത്യത്തിലേക്ക് വൽക്കരിക്കപ്പെട്ട വളരെ മലീമസമായ ഒരു അവസ്ഥാ വിശേഷമാണ് നമുക്കിന്ന് ലോകത്ത് കാണാൻ സാധിക്കുന്നത് ഭരണാധികാരികൾക്ക് എന്തുമാവാം എന്ന സ്ഥിതി അതെ പ്രവാചകൻ സല്ലാഹു അല്ലി സ്വലാ തങ്ങൾ അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞതാണ് മോശമായ ഭരണാധികാരികൾ അധികരിച്ചാൽ അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നത് അതെ ഈയിടെ ചർച്ചയായ വിഷയമാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രവാചകൻ സല്ലാഹുലി സ്വലമ തങ്ങളെയും മുസ്ലിമികളെയും ആക്ഷേപിച്ച സംഭവം ഇതിനെതിരെ നിരവധി അറേബ്യൻ രാജ്യങ്ങളും മറ്റ് മുസ്ലിമീങ്ങളും പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു നിരവധി പ്രമുഖർ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ പലരും ശ്രദ്ധിക്കാതെ ഒരു കാര്യമായിരുന്നു ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് എന്തായിരുന്നു ആ കാര്യമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം യൂറോപ്പിലെ പല ഇസ്ലാമിക ശരിയത്ത് കമ്മിറ്റികൾ അദ്ദേഹത്തിനെതിരെ നിരവധി പ്രസ്താവനകൾ ഇതിനകം കൊണ്ടുവന്നിരുന്നു യൂറോപ്പിലെ നിയമ നടപടികൾ അനുസരിച്ച് ഒരു വ്യക്തിക്കും മറ്റുള്ളവരുടെ മതത്തെ ആക്ഷേപിക്കാനോ അതിന്മേൽ അധികാരം ചെലുത്താൻ പോലും അവകാശമില്ല അത് തന്നെയാണ് പ്രവാചകൻ സലാസ്മാ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച് നൽകിയതും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കാഫിറൂനിൽ കാഫരൂനിൽ അള്ളാഹുസുബാന വ്യക്തമാക്കുന്നു നബിയെ പറയുക അവിശ്വാസികളെ നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല നിങ്ങൾ ആരാധിച്ചുവന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല ഞാൻ ആരാധിച്ചു വരുന്നതിനും നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതവും അതെ ഇതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതത്തിലേക്ക് അക്രമമോ അനുദിയോ ചെയ്യാൻ ഇസ്ലാം ഒരിക്കലും കൽപ്പിക്കുന്നില്ല എന്നാൽ ഇസ്ലാമിനോട് വിരോധമുള്ള പല ആളുകളും ഇസ്ലാം മോഫിബിയ ജനങ്ങളിൽ വളർത്താൻ ശ്രമിക്കുന്നു എന്നാൽ കാലം തെളിയിക്കുകയാണ് ആരാണ് യഥാർത്ഥ അക്രമികളെന്ന് യൂറോപ്പിലെ പല നിയമവ്യവസ്ഥകളും നാം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് പല ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമായിട്ടാണ് ഇസ്ലാമിനെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോടുള്ള ശത്രുക്കളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലെ നിയമ വ്യവസ്ഥയനുസരിച്ച് മെക്രോൺ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ യൂറോപ്പിലെ ഇസ്ലാമിക വിധികർത്താക്കളും ഈ അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമേരിക്കൻ നിയമവ്യവസ്ഥയിൽ ഇദ്ദേഹം ചെയ്തത് വലിയ കുറ്റമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു യൂറോപ്യൻ നിയമവ്യവസ്ഥയിലെ പീനൽ കോഡ് ടു ആക്ട് പ്രകാരം മതങ്ങളെയോ മതചിഹ്നങ്ങളെയോ ആക്ഷേപിക്കുന്നത് വലിയ കുറ്റമാണ് പ്രസിഡന്റ് ആണെങ്കിലും മറ്റ് ഔദ്യോഗിക പദവികളുള്ള ആരാണെങ്കിലും ഇത് പ്രകാരം ശിക്ഷിക്കപ്പെടേണ്ടതാണ് പത്ത് വർഷത്തോളമാണ് തടവു ശിക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ നിയമ നടപടികൾ ഉണ്ടായാൽ ഫ്രാൻസിന്റെ പ്രസിഡന്റിന് ശിഷ്ടകാലം ജയിലിൽ കിടക്കാം ദുനിയാവിലെ ശിക്ഷക്കു പുറമെ ആഹാരത്തിലെ ശിക്ഷയും അദ്ദേഹത്തിന് നൽകപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹത്തിന് നാഥൻ ഹിതായത് നൽകിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമോ പദവിയോ അള്ളാഹുവിന്റെ അടുക്കൽ വെറും നിസാരം തന്നെയാണ് അതെ ഇത്തരം നിയമ നടപടികൾ ഉണ്ടായിട്ട് പോലും ഇതെല്ലാം അവർ നിസ്സാരവൽക്കരിക്കുന്നത് അവർക്കെതിരെ ശബ്ദമുയർത്താൻ ആരുമില്ല എന്ന് കരുതിയിട്ടാണ് എന്നാൽ പലതവണ ഇത്തരം ചെയ്തികൾ ഫ്രാൻസ് മുന്നോട്ട് വെച്ചപ്പോഴും പതറാതെ മുസ്ലിം സമൂഹം പ്രതികരിച്ചു അലഹമദില്ല അതെ ലോകാവസാനത്തിന് മുന്നോടിയായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നത് തീർച്ച തന്നെയാണ് നാഥൻ പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്കേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം ദുവാസിയത്തോടെ അസ്സാം വലൈക്കും വാഹി വാത്ത